ഹലോ ഗ്രേപ്പ് മീഡിയസിലേക്ക് സ്വാഗതം. സാധാരണ സിനിമയിലല്ല നമ്മൾ കാണുന്നത് കരുത്തുറ്റ നായകനെയാണ്, ഇവിടെ ബുദ്ധി കൊണ്ട് കരുത്തുറ്റ നായകനെയാണ് നമ്മൾ സി ബി ഐയിൽ കാണുന്നത്. അത് തന്നെയാണ് സി ബി ഐയുടെ ഏറ്റവും വലിയ സൗമ്യമായ കേസുകൾ അന്വേഷിച്ചെത്തിക്കുന്ന സേതുരാമയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോ ബുദ്ധി രാക്ഷസൻ ബുദ്ധിപൂർവ്വം അതിന്റെ റിലീസ് നീട്ടി വെച്ചു എന്ന് തന്നെ പറയാം. വേറെ ഒന്നുമല്ല, ഈ സിനിമയുടെ റിലീസ് ഈ മാസം 28-നായിരുന്നു തീരുമാനിച്ചിരുന്നത്. ആ ഒരു സിറ്റുവേഷൻ നോക്കുമ്പോൾ രണ്ട് വലിയ തമിഴ് സിനിമകൾ ഇന്ന് നമ്മളിപ്പോ ബുക്ക് മെൻഷോയ്ക്ക് എടുത്തു നോക്കിയപ്പോൾ അതിന്റെ ഭീകരത നമുക്ക് മനസ്സിലായിട്ടുണ്ടാവാം. കാരണം അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു ബുക്കിംഗ് ആണ് ആ സിനിമകൾക്കൊക്കെ ബീസ്റ്റ് അതേപോലെ തന്നെ കെ ജി എഫിനൊക്കെ കിട്ടിയിരിക്കുന്നത്. അത് ഇറങ്ങിയിട്ട് ഒരാഴ്ച പോലും തികയുന്ന ഒരു അവസരം ആകെ വരുന്നുള്ളൂ. ഇതിൽ മമ്മൂട്ടി സിനിമകൾക്ക് കാണുന്നതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിട്ട് വലിയ മാർക്കറ്റിംഗ് തന്നെയാണ് നമ്മൾ ഈ സിനിമയ്ക്ക് കാണുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇത് ഈ പറഞ്ഞ പോലെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു മൂവി ആയതുകൊണ്ട് തന്നെ ഇതിന് ഫസ്റ്റ് ദിവസം പ്രത്യേകമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് ഇപ്പൊ ഗൾഫ് മേഖലയൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെയും ആളുകൾ കയറുന്ന ഒരു കാര്യം കുറവായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ സിനിമയെ അത് കാര്യമായി ബാധിക്കുമെന്നുള്ളതാണ്. എന്തായാലും നോമ്പൊക്കെ തുറക്കുന്ന സമയത്താണ് വരുന്നതെങ്കിൽ ഇതിന് ഒരു വലിയ രീതിയിലുള്ള ഓഡിയൻസിനെ കിട്ടും. അതേപോലെ തന്നെ ആ ഇനീഷ്യലി കിട്ടേണ്ട പുൾ നല്ല ലെവലിൽ കിട്ടുമെന്നുള്ളത്. നമ്മൾ ഒരു അവധി ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അല്ലെങ്കിൽ അവധി ദിനങ്ങളിൽ സിനിമ കിട്ടുമ്പോഴത്തേക്ക് എത്രത്തോളം ആളുകൾ കയറുമെന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നമുക്കറിയാം ഈ സിനിമയുടെ റിലീസ് തീയതി മാറ്റി വെച്ചത് ഒരു നല്ല കാര്യമായി എന്നുള്ളതാണ്. കാരണം ഇവിടെ ബാക്കിയുള്ള സിനിമകളോട് മത്സരിച്ച് വെറുതെ മത്സരം കൊണ്ടുപോയിട്ട് കാര്യമില്ല. കാരണം ഇനീഷ്യലി കിട്ടേണ്ട കളക്ഷൻ അല്ലെങ്കിൽ ഇനീഷ്യലി എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരുന്നത് അതേപോലെ എത്തിക്കുക എന്നുള്ളതാണ്. എന്താണെങ്കിലും ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ സിനിമ റിലീസ് ആകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നോമ്പ് തുറക്കലും അതേപോലെ ബാക്കിയുള്ള സിനിമകളുടെ കുത്തൊഴുക്ക് കുറയുകയും ചെയ്യുന്നു. അതോടെ സി ബി ഐക്ക് വലിയ രീതിയിലുള്ള തിയേറ്ററുകൾ കിട്ടും. അതുകൊണ്ട് തന്നെ ആദ്യ ആഴ്ചയിൽ തന്നെ സി ബി ഐക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടാനും കഴിയും എന്നുള്ളത് തന്നെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ റിലീസ് തീയതി മാറ്റി വെച്ചത് അതിഗംഭീരമായി എന്ന് തന്നെയാണ് ഒരുപാട് ആരാധകർ പറയുന്നത്. ഒപ്പം അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കും തോന്നുകയാണ് അല്ലെങ്കിൽ ഒരു കടുത്ത നിരാശയുണ്ടായിരുന്നു ഈ സിനിമ നേരത്തെ റിലീസ് ചെയ്യാത്ത. കാരണം സേതുരാമയ്യരെ കാണുക എന്നുള്ളത് സാധാരണ മലയാളികളുടെ ഒരു ഇഷ്ടമായതുകൊണ്ട് തന്നെ എന്താണേലും ഒരു സിനിമ അതിഗംഭീരമായി വിജയത്തിന് വേണ്ടിയിട്ട് സമയം നീട്ടുകയോ അല്ലെങ്കിൽ മാറ്റിവെക്കുകയോ ചെയ്യുമ്പോൾ അത് അംഗീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ വിജയമായിരിക്കും. എന്താണേലും ഒരു 3 ദിവസം കൊണ്ട് 50 കോടി ക്ലബിൽ കയറും എന്ന് എന്റെ ഒരു പ്രവചനം അല്ലെങ്കിൽ ഞാനത് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അത്രത്തോളം വലിയ ഒരു റിലീസാണ് ഈ സിനിമയ്ക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്. അത് എത്തണമെങ്കിൽ ഇതേപോലെ തന്നെ ഒരു വൈഡ് റിലീസ് തന്നെ വേണം, വൈഡായിട്ടുള്ള തിയേറ്ററുകൾ കിട്ടണം. അല്ലെങ്കിൽ ഭീഷ്മപർവത്തിന് പറ്റിയതുപോലെ ഇത്ര മികച്ച സിനിമയായിട്ടും അത് പല ഘട്ടങ്ങളായിട്ടും അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിലീസ് അല്ലാത്തത് കൊണ്ട് ഒരുപാട് എമൗണ്ട് കുറഞ്ഞു പോകുന്ന ഒരു കാര്യം നമ്മൾ കണ്ടിരുന്നു. അതേപോലെ വരാതിരിക്കാൻ വേണ്ടി അപ്പൊ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഗ്രേപ്പ് മീഡിയാസ്.